ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഒന്നാമത്തെ കുറിപ്പിൽ ആവർത്തിച്ചെഴുതിയ നുണകൾക്ക് മുകളിൽ ഒരു തർക്കം ഉടലെടുക്കുമെന്നും അതുവഴി ആ തർക്കത്തിനിടയിലൂടെ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് യുക്തിവാദികൾ പിന്മാറി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു പോകാമെന്ന അക്ബറിന്റെ തന്ത്രം അവിടെ പൊളിയുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ മറുപടി എം എം അക്ബറിന് സഹിക്കാൻ കഴിയാത്തതായിരുന്നു അത് അദ്ദേഹത്തിന് വേണ്ടി അമീറിൻ്റേതായി പുറത്തു വന്ന അടുത്ത കുറിപ്പിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങൾ നോക്കൂ സംവാദത്തിന് എം എം അക്ബർ നിർദ്ദേശിച്ച നിബന്ധനകളെല്ലാം നിങ്ങൾക്ക് സ്വീകാര്യമാണ് എന്നറിയിച്ചതിൽ ഏറെ സന്തോഷമുണ്ട് അതിനാൽ ഇനി ഞങ്ങൾക്കറിയേണ്ടത് താഴെ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം വിശ്വാസികൾ സത്യം മനസ്സിലാക്കണം എന്ന ആഗ്രഹമുള്ളവർ മാത്രം ശ്രദ്ധിക്കണം സംവാദം നടത്തേണ്ട തീയതി സമയം എത്ര നേരം സ്ഥലം എത്ര പേർ സ്റ്റേജിൽ എത്ര പേർ സദസ്സിൽ ഇതൊക്കെയാണ് അദ്ദേഹത്തിന് അറിയേണ്ടത് ഇത്രയും അറിഞ്ഞാൽ മതി അടുത്ത ഭാഗം കൂടെ ശ്രദ്ധിക്കണം ഇവയെല്ലാം തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഏകപക്ഷീയമായ അവകാശം നൽകിയത് സംവാദം നടക്കണമെന്നും അതുവഴി ഇ എ ജബ്ബാറും നിങ്ങൾ രണ്ടു പേരും അടക്കമുള്ള നാസ്തികർക്ക് സത്യം മനസ്സിലാക്കുന്നതിനും അത് സ്വീകരിക്കുന്നതിനും കഴിയണമെന്നുമുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് എന്നാൽ ഇങ്ങനെ നൽകിയത് ജനാധിപത്യപരമല്ല എന്നാണ് നിങ്ങളുടെ കുറിപ്പിൽ കാണുന്നത് ശരിയാണ് നമ്മളതാ പറഞ്ഞു ഇങ്ങനെയല്ല സംവാദത്തിന്റെ ഘടനകൾ തീരുമാനിക്കേണ്ടത് എന്നാണ് നമ്മുടെ അഭിപ്രായം അതുകൊണ്ടാണ് അത് പരസ്പരം ഇരുപക്ഷത്തു നിന്നുള്ള പ്രതിനിധികൾ ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ടത് സംവാദം സംഘടിപ്പിക്കുന്നവർക്ക് സ്ഥലവും തീയതിയും രീതിയുമെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം നൽകുന്നത് എങ്ങനെയാണ് ജനാധിപത്യപരമല്ലാതാകുന്നത് ഞങ്ങൾക്കൊന്നും എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല സംവാദവുമായി ബന്ധപ്പെട്ട മുഴുവൻ അവകാശങ്ങളും അതിന്റെ സംഘാടകർക്കാണ് എന്ന് കരുതുന്നതിൽ എന്ത് ജനാധിപത്യ വിരുദ്ധതയാണുള്ളത് അത്തരം അവകാശങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ സംവാദം മുടങ്ങരുത് എന്ന് കരുതി കൊണ്ടാണ് സംവാദം നടക്കണമെന്നും അതുവഴി നിരവധി പേർക്ക് ദൈവികത ബോധ്യപ്പെടണമെന്നും നിത്യ നിത്യനരകത്തിന്റെ പാതയിൽ നിന്ന് നിങ്ങളടക്കം രക്ഷപ്പെടണമെന്നുമുള്ള ഉത്ഘടമായ ആഗ്രഹം മാത്രമാണ് സ്ഥലവും തീയതിയും രീതിയുമെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഏകപക്ഷീയമായി നൽകിയതിന് പിന്നിലെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ഈ ഭാഗം വിശ്വാസികൾ ഒരാവർത്തി കൂടി വേണമെങ്കിൽ വായിച്ചു സംവാദ രീതികളിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതും ഒട്ടും തന്നെ ജനാധിപത്യപരവും പ്രായോഗികവുമല്ലാത്ത വിചിത്രമായ നിർദ്ദേശങ്ങളാണ് എം എം അക്ബർ മുന്നോട്ട് വെച്ചതെന്ന നിങ്ങളുടെ പരാമർശത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എത്ര ഭംഗിയായിട്ടാണ് ഇവർ കളവ് പറയുന്നത് നോക്കൂ അവർക്ക് മനസ്സിലായിട്ടില്ല പോലും നിങ്ങൾ നിർദ്ദേശിക്കുന്ന മാറ്റങ്ങളും ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അസ്വീകാര്യമാകുന്നതെന്നും അറിയാനുള്ള അവകാശം നമ്മെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന പൊതുസമൂഹത്തിനുണ്ട് എന്ന് ഞങ്ങൾ കരുതുകയും അതാണ് ജനാധിപത്യപരമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ നിങ്ങളോട് പറഞ്ഞത് അതെങ്ങനെയാണ് ജനാധിപത്യ വിരുദ്ധവും അപ്രായോഗികവും വിചിത്രവുമായ നിർദ്ദേശമായി തീരുക ആ എഴുത്ത് അവസാനിക്കുന്നതിങ്ങനെയാണ് എന്തായാലും ഞങ്ങൾ നിർദ്ദേശിച്ച നിബന്ധനകൾ മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ സംവാദത്തിന് തയ്യാറാണ് എന്നറിയിച്ചതിൽ സന്തോഷമുണ്ട് സംവാദത്തിന്റെ സ്ഥലവും തീയതിയും രീതിയുമെല്ലാം വിശദമാക്കിക്കൊണ്ടുള്ള നിങ്ങളുടെ പോസ്റ്റ് പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഒരു കാര്യം അവർ വീണ്ടും വീണ്ടും ഊന്നി ഊന്നിപ്പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് അവർ നിർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ എന്തെങ്കിലും ഒന്ന് നമുക്ക് സ്വീകാര്യമല്ലെങ്കിൽ അതെന്തുകൊണ്ടാണ് എന്ന് തുറന്ന് പറയണം തീർച്ചയായിട്ടും അത് നമ്മൾ തുറന്ന് പറയണമല്ലോ എന്തൊക്കെയാണ് ആ കാര്യത്തിൽ അപ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളെന്നും എന്തുകൊണ്ടാണ് അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും ജനാധിപത്യ വിരുദ്ധമാകുന്നത് എന്നും വളരെ വിശദമായി അക്കമിട്ടുകൊണ്ട് നമ്മൾ അവർക്ക് മറുപടി കൊടുത്തു അതിലെ പ്രസക്തമായ ഭാഗങ്ങൾ നിങ്ങൾ നോക്കുക ഒന്നാമത്തത് സംവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫേസ്ബുക്കിലൂടെ പോസ്റ്റായിട്ട് ചർച്ച ചെയ്യുക എന്നത് സംവാദ ചരിത്രത്തിൽ കേട്ടേൾവിയില്ലാത്തതാണ് അപ്രായോഗികവുമാണ് ഉദാഹരണമായിട്ട് നമ്മൾ സംവാദത്തിൻ്റെ സമയക്രമം വിഷയാവതരണം അരമണിക്കൂർ മതി എന്നാണ് അക്ബറിൻ്റെ നിലപാട് അറുപത് മിനിറ്റ് ആവശ്യമുണ്ട് എന്നാണ് ജബാർ മാഷിൻ്റെ നിലപാട് ഇരുപക്ഷത്തു നിന്നുള്ള ആളുകൾ നേരിട്ടിരുന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷം ഒരു നിർദ്ദേശം വെക്കുന്നു അതിൻ്റെ കാരണം പറയുന്നു മറ്റൊരു പക്ഷം അവരുടെ അഭിപ്രായം പറയുന്നു അതിൻ്റെ കാരണം പറയുന്നു അത് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കേവലം അഞ്ചോ പത്തോ മിനിറ്റ് മതി അത്തരമൊരു കാര്യം രണ്ടോ മൂന്നോ നാലോ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി എഴുതി ചോദിക്കുക അല്ലെങ്കിൽ പറയുക എന്നൊക്കെ പറയുന്നത് അപ്രായോഗികമായിട്ടുള്ള നിർദ്ദേശമാണ് അതുപോലെ തന്നെ മോഡറേറ്ററെ ഫേസ്ബുക്ക് പേജ് വഴി നിർദ്ദേശിക്കുകയും അതിൽ എതിർപ്പ് അറിയിക്കുകയും എന്തുകൊണ്ട് ഒരു വ്യക്തിയെ മോഡറേറ്ററായി ഞങ്ങൾ അംഗീകരിക്കില്ല എന്ന് അവർ പറയുകയൊക്കെ ചെയ്യുന്നത് അത് ആ വ്യക്തിയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഞങ്ങൾ കരുതുന്നത് ഇതും കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞത് സംവാദത്തിന് മാർക്കിടാൻ വേണ്ടി മുസ്ലിമും യുക്തിവാദിയുമല്ലാത്ത നിഷ്പക്ഷരായിട്ടുള്ള ഒരു പാനൽ ഇരിക്കുക എന്നാണ് അതും സംവാദ വേദികളിൽ കേട്ടു കേൾവിയില്ലാത്ത കാര്യമാണ് കാരണം ഇതൊരു മത്സരമല്ല ഇതൊരു ഗുസ്തി മത്സരമോ അല്ലെങ്കിൽ ഒരു റിയാലിറ്റി ഷോ എന്നല്ല ഒരു ജഡ്ജിംഗ് പാനലിരുന്ന് മാർക്കിടാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അങ്ങനെ ഒരു മാർക്കിട്ട് വിധി നിർണ്ണയിക്കേണ്ട കാര്യമാണ് ഒരു സംവാദം ഒരാശയ സംവാദം എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല എങ്കിലും സംവാദത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറാതിരിക്കാൻ ആ നിർദ്ദേശവും ഞങ്ങൾ അംഗീകരിക്കുന്നു ഇങ്ങനെയൊക്കെ ആയതിനാൽ പ്രസ്തുത പാനലിനെ നിശ്ചയിക്കാനും ക്ഷണിക്കാനുമുള്ള പൂർണ്ണ അവകാശം അക്ബറിന് തന്നെ വിട്ടു തരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ പാനലായി വെക്കാം അതുകൂടി നമ്മൾ വ്യക്തമാക്കിക്കൊണ്ട് യുക്തിവാദികൾ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടാതിരിക്കാൻ ഏകപക്ഷീയമായി യുക്തിവാദികൾ തന്നെ തീരുമാനിച്ചറിയിക്കണം എന്നാവശ്യപ്പെട്ട കാര്യങ്ങൾ സംവാദത്തിൻ്റെ രീതി സമയം തീയതി സ്ഥലം തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമാക്കിക്കൊണ്ട് അവർക്കുള്ള മറുപടി കൊടുക്കുകയും ചെയ്തു സത്യത്തിൽ ഇങ്ങനെ ഒരു അല്ല എം എം അക്ബർ പ്രതീക്ഷിച്ചിരുന്നത് അദ്ദേഹം ആദ്യത്തെ കുറിപ്പ് മുതൽ തുടങ്ങിയിട്ടുള്ള അഭ്യാസത്തിൽ എം എം അക്ബർ കളവായി വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസം ഉന്നയിക്കുകയും അതിൽ തർക്കിക്കുകയും അവിടെ നിന്ന് സംവാദത്തിൽ നിന്ന് ഊരിപ്പോകാമെന്ന അക്ബറിന്റെ ആ തന്ത്രം പാളിപ്പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇത് വളരെ വിശദമായിട്ട് പറയേണ്ടത് കൊണ്ടാണ് സമയമെടുത്ത് ചെയ്യേണ്ടി വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ക്ഷമിക്കുക ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പൊതുസമൂഹത്തിന് മുന്നിൽ എത്തേണ്ടതുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ജനുവരി ഒൻപതിന് നടക്കാൻ പോകുന്ന സംവാദവുമായോ സംവാദത്തിന് നിശ്ചയിച്ചുള്ള വിഷയവുമായോ ഒന്നും ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സംഭാഷണം ഒരു തരത്തിലും ബാധിക്കില്ല അതിനൊന്നും ഒരു തരത്തിലും ബാധിക്കില്ല സംവാദം നിശ്ചയിച്ചിട്ടുണ്ട് എം എം അക്ബർ അക്ബറി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വിഷയം തന്നെയാണ് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത് അതിലുള്ള തമാശകളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പറയാം നമ്മളുടെ മറുപടി വളരെ കൃത്യമായി അദ്ദേഹത്തിന് കൊടുത്തു അദ്ദേഹം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളിലെ അപ്രായോഗികതയും ജനാധിപത്യ വിരുദ്ധതയും എന്തൊക്കെയാണ് എന്ന് അക്കമിട്ട് നമ്മൾ എഴുതി നമ്മൾക്ക് താല്പര്യമില്ലാതിരുന്നിട്ടും പാനലിനെ അനുവദിക്കുകയും ആ പാനലിനെ നിശ്ചയിക്കാനുള്ള അവകാശം എം എം അക്ബറിന് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തു അതോടുകൂടി എം എം അക്ബർ പൂർണ്ണമായി പ്രതിരോധത്തിലായി അതിന് മറുപടിയായി എം എം അക്ബർ മറ്റൊരു കുറിപ്പ് എഴുതുന്നു ആ കുറിപ്പിലും അക്ബർ ആദ്യത്തെ തന്ത്രം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിഷയത്തിൽ നമ്മളൊന്ന് കൊത്തണം ആ വിഷയത്തിൽ ഒരു തർക്കമുണ്ടാവണം ആ തർക്കത്തിലൂടെ രക്ഷപ്പെടണം ഇതായിരുന്നു അക്ബറിന്റെ ഉദ്ദേശം എന്ന് വളരെ കൃത്യമാണ് അത് ഈ കത്ത് കൂടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്കൂ സംവാദത്തിന് നിങ്ങൾ നിശ്ചയിച്ച തീയതിയെക്കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും സമയവും സ്ഥലവുമെല്ലാം ഞങ്ങൾക്കും സമ്മതമാണ് എന്നറിയിക്കുന്നു അതിൻ്റെ കൂടെ നമ്മൾ നമ്മൾ അക്കമിട്ട് എണ്ണിപ്പറഞ്ഞ പരാമർശങ്ങൾക്കുള്ള അദ്ദേഹത്തിൻ്റെ മറുപടി കൂടി കേൾക്കുക ഇതിലും അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ പ്രയോഗിച്ച അതേ തന്ത്രം അദ്ദേഹം ഒന്നുകൂടി പയറ്റി നോക്കുകയാണ് ഏഴ് തവണ ആവർത്തിച്ച അതേ കളവ് വീണ്ടും എഴുതുകയാണ് ഇതിലൊന്നാമത്തെ ഭാഗം നോക്കൂ അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഉള്ളതല്ലാത്ത ആധുനിക ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ എന്തെങ്കിലും ഒന്ന് ഖുർആാനിൽ ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ ആവർത്തിക്കുന്നില്ല ഈ വിഷയത്തിൽ തുറന്ന വേദിയിൽ വെച്ച് സംവാദത്തിന് എം എം അക്ബർ തയ്യാറുണ്ടോ എന്ന അദ്ദേഹത്തിന്റെ വെല്ലുവിളിയുടെയും വെളിച്ചത്തിലാണ് സംവാദത്തിന് താൻ സന്നദ്ധനാണെന്ന് നിച്ച് ഓഫ് ട്രൂത്ത് ഡയറക്ടർ എം എം അക്ബർ അറിയിച്ചത് പച്ചക്കള്ളമാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയിലും വളരെ കൃത്യമായി അത് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ പറയുന്നത് പോലെ ഇത് പച്ചക്കള്ളമാണെന്നും ഇതായിരുന്നില്ല സംവാദത്തിനുള്ള വെല്ലുവിളിയെന്നും ഈ ക്ലിപ്പിന്റെ പശ്ചാത്തലത്തിലല്ല എം എം അക്ബർ സംവാദത്തിന് തയ്യാറായി വന്നത് എന്നും ഒരു തർക്കം ജബാർ മാഷിന്റെ പക്ഷത്തു നിന്ന് ഉണ്ടാവണം എന്ന ഉദ്ദേശത്തോടു കൂടി ആഗ്രഹത്തോടു കൂടിയാണ് എം എ അക്ബർ ഈ ആ കളവ് ആവർത്തിച്ചെട്ടാം തവണയും ഇവിടെ എഴുതുന്നത് ഇതെല്ലാം നടന്നത് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായിട്ടാണ് എന്നതുകൊണ്ടാണ് ഇതേക്കുറിച്ച് ചർച്ചകളും സോഷ്യൽ മീഡിയയിലൂടെ നടത്തണമെന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചത് രണ്ട് മോഡറേറ്ററെ പരസ്യമായി പ്രഖ്യാപിച്ച ശേഷം എതിർക്കുന്നത് പ്രയാസകരമാകും എന്ന നിങ്ങളുടെ അഭിപ്രായത്തെ ഞങ്ങൾ മാനിക്കുന്നു അതായത് അപ്രായോഗികമാണ് ശരിയായ രീതിയല്ല എന്ന് നമ്മൾ ഉന്നയിച്ച ഒരു വിഷയം ശരിയാണ് എന്ന് എം എം അക്ബർ സമ്മതിക്കുന്നു എന്നിട്ട് എന്താണ് അതിന് പ്രതിവിധി നിങ്ങൾ നിശ്ചയിക്കുന്ന മോഡറേറ്ററെ പരസ്യപ്പെടുത്തുന്നതിന് മുമ്പ് ഞാനുമായി വാട്സാപ്പിൽ ബന്ധപ്പെട്ട് അഭിപ്രായം ആരാഞ്ഞാൽ തീരാവുന്നതാണ് ഈ പ്രശ്നം എന്നാണ് അദ്ദേഹത്തിന്റെ അതിനുള്ള പ്രതിവിധി തമാശ നോക്കൂ ഈ കാര്യത്തിൽ ഫോൺ വിളിയോ വോയിസ് ക്ലിപ്പുകളോ ഒന്നും ഉണ്ടാവരുത് എന്നാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞ അതേ അതേനിച്ച് ഓഫ് ട്രൂത്ത് ആണ് പറയുന്നത് അത് ശരിയാണ് ഇത് ഇങ്ങനെ പരസ്യമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വാട്സപ്പ് അയച്ചാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ജനാധിപത്യ വിരുദ്ധമെന്നും അപ്രായോഗികമെന്നും പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്ന് എം എം അക്ബർ തന്നെ ഇവിടെ സമ്മതിക്കുന്നു പിന്നെയോ ജബ്ബാർ മാസ്റ്ററുടെ വെല്ലുവിളി സ്വീകരിച്ചു കൊണ്ടുള്ള എം എം അക്ബറിൻ്റെ പോസ്റ്റിൽ സംവാദത്തിന് ഞാൻ നിർദ്ദേശിക്കുന്ന നിബന്ധനകൾ എന്ന തലക്കെട്ടിന് കീഴിലാണ് തൻ്റെ ഏഴ് നിബന്ധനകൾ അദ്ദേഹം എഴുതിയിട്ടുള്ളത് അവയെല്ലാം സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിർബന്ധം പിടിച്ചിട്ടില്ല പ്രസ്തുത നിബന്ധനകളിൽ ഏതെങ്കിലും താങ്കൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ കാരണമെന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അത് തുറന്നെഴുതുകയും പകരം താങ്കൾക്ക് വെക്കാനുള്ള നിബന്ധനകൾ വ്യക്തമാക്കുകയും ചെയ്യുകയെന്ന് ഞാൻ ജബ്ബാർ മാഷിൻ എഴുതിയ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുകയും ചെയ്തിട്ടുണ്ട് ഉണ്ട് അക്ബർ സാഹിബേ നമുക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇത് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ ആവർത്തിക്കുന്നത് അദ്ദേഹം എഴുതിയ ആ നിർദ്ദേശങ്ങൾ ആ നിബന്ധനകളിൽ ഏതെങ്കിലും ഒന്ന് ജബ്ബാർ മാഷിക്ക് സ്വീകാര്യമല്ല എന്ന് പറയണം എന്നിട്ട് അതിൻ്റെ കാരണം പറയണം അതിനു വേണ്ടി എം എം അക്ബർ മുന്നോട്ട് വച്ച നിബന്ധനകളിൽ എം എം അക്ബർ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതുന്ന ഒരു കള്ളം അത് കള്ളമാണ് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കണം അതിലൊരു തർക്കം ഉടലെടുക്കണം അവിടെ രക്ഷപ്പെടണം അദ്ദേഹം വീണ്ടും വീണ്ടും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്നത് ഇനിയോ നാലാമത്തത് സംവാദം അറിവ് പങ്കുവെക്കാനുള്ള ആരോഗ്യകരവും ജനാധിപത്യപരവും സൗഹാർദ്ദപരവുമായ മാർഗമായിരിക്കണമെന്ന നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പം നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കാര്യവും ഇതൊരു സംവാദമാണ് ഇതൊരു ഗുസ്തി മത്സരമല്ല എന്ന് നമ്മൾ പറഞ്ഞത് അവർക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അർത്ഥം എന്നാൽ ഈ സംവാദം ഉണ്ടായത് ഒരു വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലാണ് എന്ന കാര്യം നാം മറക്കരുത് അറേബ്യയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന പുരാണങ്ങളിലുള്ളതല്ലാത്ത ആധുനിക ശാസ്ത്രം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ എന്തെങ്കിലുമൊന്ന് ഖുർആാനിൽ ഉണ്ടെന്ന് തെളിയിച്ചാൽ ഈ വെല്ലുവിളിയുടെ അടിസ്ഥാനത്തിലാണ് സംവാദമുണ്ടായത് എന്ന് ഒമ്പതാം തവണയും എം എം അക്ബർ ആവർത്തിക്കുന്നു അത് തെളിയിക്കണമെന്നാണ് അത് തെളിയിക്കാമെന്നാണ് എം എം അക്ബർ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത് എം എം അക്ബർ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞത് അതാണ് പക്ഷേ സംവാദത്തിനുണ്ടായിരുന്ന വെല്ലുവിളി അതല്ല എന്ന് എം എം അക്ബറിനും അറിയാം തുടർന്നും അദ്ദേഹം ഈ പാനലിൻ്റെ ആവശ്യകതയെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം അതൊരു വലിയ പാരഗ്രാഫായിട്ട് എഴുതിയിട്ടുണ്ട് അവസാനം പറയുന്നെന്താ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി ഒമ്പത് ശനിയാഴ്ച മലപ്പുറത്ത് വെച്ച് സംവാദം നടത്തുവാൻ എം എം അക്ബർ സന്നദ്ധനാണ് പിന്നെ അവർ പറയുന്നത് എന്താ സംവാദത്തിൻ്റെ സംവാദത്തിന് എത്ര സമയം വിഷയവതരിപ്പിക്കണം എന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുണ്ട് ആദ്യം ആര് വിഷയം അവതരിപ്പിക്കണം എന്ന കാര്യത്തിലും എം എം അക്ബറിന് അഭിപ്രായ വ്യത്യാസമുണ്ട് അപ്പം എന്തൊക്കെയാണ് സമയക്രമം അതിൻ്റെ ഘടന ഇതിലൊക്കെ എം എം അക്ബർ അഭിപ്രായ വ്യത്യാസം ഇവിടെ ഉന്നയിക്കുന്നു പിന്നീട് അദ്ദേഹം ശ്രമിക്കുന്നത് യുക്തിവാദികൾക്കിടയിൽ വർഗീയതയുണ്ട് പിന്നെ ചേരിതിരിവുണ്ട് എന്നൊക്കെ സമർത്ഥിക്കാനുള്ള ഒരു ശ്രമമാണ് പിന്നെ നടത്തുന്നത് മുസ്ലിം നിരീശ്വരവാദി ഹിന്ദു നിരീശ്വരവാദി ക്രിസ്ത്യൻ നിരീശ്വരവാദി സവർണ നിരീശ്വരവാദി ദളിത് നിരീശ്വരവാദി എന്നിങ്ങനെ വർഗീകരിക്കുകയും അതിലെ മുസ്ലിം നിരീശ്വരവാദികളുടെ പ്രതിനിധിയായി മാത്രം ജബ്ബാർ മാഷിനെ അവതരിപ്പിക്കുകയും ചെയ്യുന്നത് നമ്മുടെ മതനിരപേക്ഷ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ആരുടെ മതനിരപേക്ഷ സംസ്കാരം എം എം അക്ബറിനെ പോലെയുള്ള ആളുകളുടെ മതനിരപേക്ഷ സംസ്കാരത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം ഒരു മറുപടി എഴുതുന്നു ഇതിന് പ്രത്യേകമായി ഇനി എന്തെങ്കിലും കൂടുതലായി പറയേണ്ടതുണ്ട് എന്ന് നമുക്ക് തോന്നിയില്ല അതുകൊണ്ട് തന്നെ ആ എഴുത്തിനെ നമ്മൾ അവഗണിക്കുകയാണ് ചെയ്തത് കാരണം അദ്ദേഹം അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഏകപക്ഷീയമായി നമ്മളോട് തീരുമാനിക്കാൻ നിർബന്ധിക്കുകയും അങ്ങനെ അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ് തീരുമാനിക്കേണ്ടത് എന്ന നമ്മുടെ അഭിപ്രായത്തെ അദ്ദേഹം അവഹേളിക്കുകയുമാണ് ചെയ്തത് ഈ സംവാദവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഘടന സമയം ക്രമം രീതി തീയതി സ്ഥലം ഇതൊക്കെ നമ്മളോട് യുക്തിവാദികളോട് തീരുമാനിക്കാൻ പറയുന്നതിൻ്റെ കാരണം ആ പേരും പറഞ്ഞ് യുക്തിവാദികൾ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടരുത് രക്ഷപ്പെടരുത് എന്നതുകൊണ്ടാണ് എന്നൊക്കെ എഴുതി നമ്മളെ അവഹേളിച്ച വ്യക്തി പിന്നീട് ഈ തിരുത്തുകൾ നിർദ്ദേശിക്കുകയും അതിൽ നമ്മുടെ മറുപടി കിട്ടാതായപ്പോൾ അതിൽ മാത്രം നമ്മുടെ മറുപടി കിട്ടാതിരിക്കുക എന്നതല്ല അദ്ദേഹം ആവർത്തിച്ച് ആവർത്തിച്ച് എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തർക്ക വിഷയത്തിലേക്ക് നമ്മൾ ഒരു തർക്കത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വീണ്ടും നടക്കുന്നതിലേക്ക് അദ്ദേഹം വീണ്ടും എഴുത്ത് ചെയ്യുന്നത് ഇതിലും അദ്ദേഹം പുതിയതായിട്ടൊന്നും പറയുന്നില്ല പഴയ അദ്ദേഹത്തിൻ്റെ തന്ത്രം ഒന്നുകൂടി ആവർത്തിക്കുന്നു പിന്നെ അദ്ദേഹത്തിന് ചില നിർദ്ദേശങ്ങൾ സമയത്തിലും തീയതിയിലും രീതിയിലും ഒക്കെയുള്ള ചില നിർദ്ദേശങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു അത്രയുമായപ്പോൾ നമ്മൾ അവർക്ക് മറുപടി കൊടുക്കുന്നില്ല എന്ന വാദം വന്ന സമയത്ത് വളരെ കൃത്യമായി അതിന് നമ്മളൊരു മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ മറുപടിയും ഇതിനെ തുടർന്ന് എം എം അക്ബർ എഴുതിയ മറുപടിയുമാണ് വിശ്വാസികൾ വലിയ രീതിയിൽ ഉപയോഗിച്ചതും നിഷ്പക്ഷരായി ചിന്തിക്കുന്ന കുറച്ച് ഒക്കെ തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഇടയായിട്ടുള്ളതും ഇതിന് നമ്മൾ യുക്തിവാദികളുടെ ഭാഗത്തുനിന്ന് ആദ്യമായി എഴുതിയ കുറിപ്പിലെ ഭാഗങ്ങൾ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് അതിങ്ങനെയാണ് വളരെ ഗൗരവത്തോടെ ഞങ്ങൾ കാണുന്ന ഈ സംവാദത്തിൽ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് പകരം പരസ്പരം കൂടിയാലോചിച്ച് ജനാധിപത്യപരവും സൗഹാർദ്ദപരവുമായ അന്തരീക്ഷത്തിൽ പരിപാടി സംഘടിപ്പിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള പ്രാഥമിക കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നതിനായാണ് താങ്കൾ ചുമതലപ്പെടുത്തിയ താങ്കളുടെ പ്രതിനിധിയെ ബന്ധപ്പെടുകയും ഇരുഭാഗത്തു നിന്നുമുള്ള പ്രതിനിധികളുമായി ആദ്യഘട്ട ചർച്ച നടക്കേണ്ടതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തത് ആ ക്ഷണം ആദ്യം സ്വീകരിക്കുകയും വരാമെന്ന് പറയുകയും ചെയ്ത ശേഷം വളരെ ഏകപക്ഷീയമായി അതിൽ നിന്ന് പിന്മാറുകയും അത് സംഘാടകരെ അറിയിക്കുക പോലും ചെയ്യാതെ നമ്മളെന്തോ വലിയ അപരാധം ചെയ്തു എന്ന മട്ടിൽ സംഘാടകരെ അപമാനിക്കുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും തീരുമാനങ്ങൾ സംഘാടകർ എടുത്തതിനു ശേഷം ഞങ്ങളെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചാൽ മതി എന്നുകൂടി നിങ്ങളതിൽ പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുകയും അത് പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിനുശേഷവും ഇത്തരം ബാലിശമായ ആവശ്യങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്നത് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമാണ് എന്നേ കരുതാനാവൂ അവസാനമായി ചില സംശയങ്ങൾ കൂടി ദൂരീകരിക്കുന്നു അതിനെ തുടർന്ന് ഇവർ പരസ്പര വിരുദ്ധമായി അതുവരെ പറഞ്ഞതിന് വിരുദ്ധമായി അവർ ആക്ഷേപമായിട്ടോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമായിട്ടോ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലുള്ള നമ്മുടെ തീരുമാനം ആവർത്തിക്കുകയാണ് ചെയ്തത് അതിങ്ങനെയാണ് എന്തുകൊണ്ട് ഇ എ ജബ്ബാർ ആദ്യം വിഷയം അവതരിപ്പിക്കുന്നു അതിന് ഉത്തരം മുകളിൽ കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ പലവട്ടം ചർച്ചയ്ക്ക് വിളിച്ചു ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്ന് പറഞ്ഞു അതിനവർ തയ്യാറായില്ല എന്ന് മാത്രമല്ല എല്ലാ കാര്യങ്ങളും യുക്തിവാദിപക്ഷം തീരുമാനിച്ചാൽ മതിയെന്നും അത് ഏകപക്ഷീയമായിട്ട് നിങ്ങളോട് തീരുമാനിക്കാൻ പറഞ്ഞത് യുക്തിവാദികൾ സംവാദത്തിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാനാണ് അല്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് മാറിപ്പോകാതിരിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ അതേ എം മക്കബ് അവരുടെ നിർബന്ധപ്രകാരം ഒക്കെ നമ്മൾ തീരുമാനിച്ച് അറിയിച്ചപ്പോൾ അതിൽ അങ്ങനെ ആവരുത് അത് അരമണിക്കൂർ മതി അത് ഒമ്പതാം തീയതിയിലേക്ക് പോകേണ്ട അത് വിഷയം ഞാൻ ആദ്യം അവതരിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു വരുന്നതിന് അനാവശ്യമായ തർക്കങ്ങളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയാണ് എന്ന് സാമാന്യ ബോധമുള്ള ആളുകൾക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ കണിശമായിട്ടുള്ള ഭാഷയിൽ നമ്മൾ നമ്മളതിന് മറുപടി കൊടുക്കേണ്ടി വന്നത് എന്തിനാണ് വിഷയാവതരണത്തിന് ഒരു മണിക്കൂർ സമയം അത് സംഘാടകരുടെ തീരുമാനമാണ് എന്ന് നമ്മൾ എഴുതി എന്തുകൊണ്ട് ആദ്യം ഇ എ ജബ്ബാർ വിഷയം അവതരിപ്പിക്കുന്നു അത് സംഘാടകരുടെ തീരുമാനമാണ് എന്ന് നമ്മൾ എഴുതി സംവാദം മനഃപൂർവ്വം വൈകിക്കുന്നതാണോ ജനുവരി ഒമ്പതാം തീയതി സംവാദത്തിന് തീയതി നിശ്ചയിച്ചത് സംഘാടകരുടെ തീരുമാനമാണ് ജഡ്ജിംഗ് പാനൽ വേണ്ടേ ഈ വിഷയത്തിൽ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ നിലപാട് ആദ്യം പറഞ്ഞതുമാണ് അപ്പൊ ജഡ്ജിംഗ് പാനലിന്റെ വിഷയത്തിൽ നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞതാണ് അത്തരമൊരു ജഡ്ജിംഗ് പാനൽ വേണമെന്ന് സംഘാടകർക്ക് അഭിപ്രായമില്ല അത്തരമൊരു ജഡ്ജിംഗ് പാനൽ ആവശ്യമാണ് എന്ന് എം എം അക്ബർ പക്ഷത്തിന് തോന്നുന്നുണ്ടെങ്കിൽ ആ ജഡ്ജിംഗ് പാനലിനെ നിശ്ചയിച്ച് കൊണ്ടുവരാനുള്ള പൂർണ്ണ അവകാശം അവർക്കുണ്ട് എന്ന് നമ്മൾ അറിയിക്കുകയും അവരോട് ചെയ്തിട്ടുണ്ട് സംവാദത്തിന്റെ വിഷയാവതരണവും സമയക്രമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സംഘാടകരുടെ തീരുമാനമാണ് എന്ന് പറഞ്ഞത് എം എം അക്ബറിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു എന്തിനാണ് അക്ബർ അതിനകത്ത് പ്രകോപിതനാവുന്നത് എന്തുകൊണ്ടാണ് സംഘാടകർക്ക് അങ്ങനെ തീരുമാനങ്ങൾ ഏകപക്ഷീയമായിട്ട് എടുക്കേണ്ടി വന്നത് ആരുടെ നിർബന്ധപ്രകാരമാണ് അത് മറച്ചു വെച്ചുകൊണ്ട് എം എം അക്ബർ കലി തുള്ളുന്നതാണ് അടുത്ത മറുപടിയിൽ നമ്മൾ കാണുന്നത് ആ മറുപടി വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എം എം അക്ബർ എത്രമാത്രം ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ളത് കാരണം എം എം അക്ബർ ഉപയോഗിച്ചിട്ടുള്ള സൂത്രപ്പണികളിൽ ഒന്നും കൊത്താതെ വളരെ കൃത്യമായി എം എം അക്ബറിനെ സംവാദത്തിലേക്ക് എത്തിക്കുക എന്ന കൃത്യമായ ചുവടുകളാണ് ജബ്ബാർ മാഷിന്റെ പക്ഷത്തിനു വേണ്ടി നമ്മൾ ചെയ്തത് അദ്ദേഹത്തിന്റെ വാക്കുകൾ നോക്കൂ പൊതുസമൂഹത്തിന് മുന്നിൽ പരസ്യമായാണ് ജബ്ബാർ മാഷ് സംവാദ വെല്ലുവിളി നടത്തിയത് എന്നതിനാലാണ് പരസ്യമായി തന്നെ ആകണം അതുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചത് അതാണ് നിങ്ങളെ പ്രകോപിതരാക്കിയതെന്ന് മനസ്സിലാകുന്നു എന്ത് വൃത്തികേടാണ് ഇയാൾ എഴുതി വെക്കുന്നത് പരസ്യമായിട്ട് പൊതുജനങ്ങളുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണോ നമ്മൾ പ്രകോപിതരായത് നമ്മൾ എവിടെ പ്രകോപിതരായി നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു ഞങ്ങൾ സ്വന്തത്തെക്കാളധികം സ്നേഹിക്കുന്ന മുഹമ്മദ് നബിയെ പരസ്യമായി അധിക്ഷേപിക്കുവാനും നിന്ദിക്കുവാനും യാതൊരു വൈ മനസ്യവും ഇല്ലാത്തവർക്ക് സംവാദ ചർച്ചകൾ പരസ്യപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടപ്പോഴേക്ക് എന്തിനാണ് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത് ആർക്കാണ് അക്ബർ സാഹിബി ദേഷ്യം വന്നത് പരസ്യമായിട്ടല്ലേ നമ്മൾ നിങ്ങളെഴുതിയ ഓരോ കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞത് ഏത് കാര്യമാണ് പരസ്യമായിട്ട് ചർച്ച ചെയ്യാതിരുന്നത് അത് നിങ്ങൾ പറയൂ ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്ന് നമ്മൾ പറയുമ്പോൾ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതില്ല ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് തീരുമാനിക്കണമെന്ന് എഴുതി അറിയിച്ചത് നിങ്ങളാണ് അതൊക്കെ നിങ്ങളങ്ങ് തീരുമാനിച്ചാൽ മതി അതല്ലെങ്കിൽ നിങ്ങൾ ആ കാരണം പറഞ്ഞ് സംവാദത്തിൽ നിന്ന് രക്ഷപ്പെടും എന്ന് സംഘാടകരെ അധിക്ഷേപിച്ചത് എം എം അക്ബർ ആണ് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് സംഘാടകർ കാര്യങ്ങൾ തീരുമാനിച്ചത് പിന്നെ ഇതുപോലത്തെ നിലവിളിയുമായിട്ട് വരുന്നത് അർത്ഥമാണുള്ളത് സംഘ ഞങ്ങൾ സംഘാടകരെ അപമാനിച്ചു എന്നാണ് പരാതി അത് തന്നെയാണ് പരാതി അത് പരാതിയല്ല അത് പച്ച പരമാർത്ഥമാണ് ഒരു നാട്ടിലെ ഒരു സാമാന്യ മര്യാദയല്ലേ ഒരു മാന്യതല്ലേ രണ്ട് രണ്ട് പക്ഷത്തുള്ള ആളുകൾ അവര് പിന്നെ നിയുക്തരായിട്ടുള്ള പ്രതിനിധികൾ ആ പ്രതിനിധികൾ ഒരു കാര്യത്തെ കുറിച്ചൊരു ഫോൺ സംഭാഷണം നടത്തി ഒരു കാര്യത്തിലേക്ക് ക്ഷണിക്കുകയും മറുപക്ഷം അതിന് വരാമെന്ന് സമ്മതിക്കുകയും ചെയ്തിട്ട് അതിൽ നിന്ന് പിന്മാറുമ്പോൾ ഒരു ഫോൺ വിളിച്ച് ഞങ്ങൾ അങ്ങനെ പറഞ്ഞതിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു നാട്ടുമര്യാദയില്ലേ അത് കാണിക്കാത്തത് പരസ്പരം ചർച്ച ചെയ്തിട്ട് കാര്യങ്ങൾ തീരുമാനിക്കണം എന്ന് പറയുമ്പോൾ ഏയ് വേണ്ട വേണ്ട അങ്ങനെ ചർച്ചയൊക്കെ ചെയ്യാൻ നിന്നാൽ നിങ്ങൾ അതിൽ തർക്കിച്ച് നിങ്ങൾ രക്ഷപ്പെടും നിങ്ങൾ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടും എന്ന് യുക്തിവാദികളെ അധിക്ഷേപിച്ചത് സംഘാടകരെ അധിക്ഷേപിച്ചത് അതൊക്കെ അധിക്ഷേപമായിട്ട് തന്നെയാണ് കാണുന്നത് സംവാദ ചർച്ചകൾ പരസ്യപ്പെടുത്തണം എന്ന് പറയുന്നത് എങ്ങനെയാണ് അപമാനിക്കലായി തീരുക ആ സുഹൃത്തൊക്കെ അക്ബർ സാഹിബ് കയ്യിൽ വെച്ചാൽ മതി പരസ്യമായിട്ടല്ലേ നമ്മൾ എഴുതിയത് പക്ഷെ എഴുത്തുകുത്തുകളുടെ അപ്രായോഗികത മാത്രമാണ് നമ്മൾ സൂചിപ്പിച്ചത് ഒരു കാര്യം ചർച്ച ചെയ്ത് അഞ്ച് മിനിറ്റ് കൊണ്ട് സംസാരിച്ച് തീർക്കാവുന്ന കാര്യം അതിപ്പം ഓൺലൈനിലായാലും മതി യൂട്യൂബിലോ ഫേസ്ബുക്ക് ലൈവിലോ എങ്ങനെയാവാമോ അതിനൊന്നും തയ്യാറാവാതെ ഏ അതൊക്കെ നിങ്ങളങ്ങ് തീരുമാനിക്കുക എന്ന് പറയുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് നിങ്ങൾ അത് നിർബന്ധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിച്ചത് ഇതിൽ പല കാര്യങ്ങളും ആവർത്തനമായിട്ട് നിങ്ങൾക്ക് തോന്നും കാരണം അക്ബർ ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ നമുക്കതിന് മറുപടിയും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് കൊണ്ടാണ് പിന്നെ എന്താണ് ഖുർആനിനെയും മുഹമ്മദ് നബിയെയും ഏകപക്ഷീയമായി തെറി പറയുന്നത് പോലെ എളുപ്പമാവില്ല സംവാദത്തിൽ ബുദ്ധിയും വിവേകവുമുള്ളവരുടെ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ സ്ഥാപിക്കുവാൻ എന്ന വസ്തുത രണ്ടു തവണ പരസ്യമായി സംവാദ വ്യവസ്ഥകൾ കൈമാറിയപ്പോഴേക്ക് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് നിങ്ങളുടെ പ്രകോപനം വ്യക്തമാക്കുന്നത് ആരും പ്രകോപിതരായിട്ടില്ല യുക്തിവാദികളുടെ ആരും പ്രകോപിതരായിട്ടില്ല ഇത് നിങ്ങളുടെ ഫ്രസ്ട്രേഷനാണ് എറിഞ്ഞു തന്ന ചൂണ്ടയിൽ നമ്മൾ കൊത്തുന്നില്ല എന്നതിൻ്റെ നിരാശയാണ് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ സംവാദത്തിന് രക്ഷപ്പെടാൻ ഉള്ള ശ്രമങ്ങളൊന്നും നടക്കാത്തതിൻ്റെ അക്ബർ സാഹിബിൻ്റെ നിരാശയാണ് ഇതൊക്കെ പരസ്യമായ സംവാദ ചർച്ച നിങ്ങൾ ഭയപ്പെടുന്നതും മറ്റൊന്നുകൊണ്ടുമല്ലെന്ന് നിങ്ങളെയും ഞങ്ങളെയും വായിക്കുന്നവർക്ക് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് എവിടെയാണ് ഭയപ്പെട്ടത് ഇതേപോലെയാണ് ഒരു തവണ എഴുതുക അതിങ്ങനെ ആവർത്തിച്ച് ഒരു പാരഗ്രാഫിൽ തന്നെ അഞ്ചും ആറും തവണ എഴുതുക ഇതാണ് അക്ബറിന്റെ കുതന്ത്രം പിന്നെയോ സംവാദം ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം നോക്കൂ സംവാദം നടക്കേണ്ട തീയതി സമയം രീതി എന്നിവ തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഞങ്ങൾ ഏകപക്ഷീയമായി അവകാശം നൽകിയിട്ടുണ്ട് എന്ന നിങ്ങളുടെ വാദം ശരിയല്ല ഇങ്ങനെയൊക്കെ നൊണ പറയാമോ എം എം അക്ബർ നിങ്ങൾ ഫേസ്ബുക്കിലല്ലേ എഴുതുന്നത് അതവിടെ ഇല്ലേ ഇതുപോലെ നൊണ എഴുതാൻ പറ്റുമോ നമുക്ക് നോക്കാം മൂന്നാമത്തെ കുറിപ്പ് നോക്ക് ഇവയെല്ലാം തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഏകപക്ഷീയമായ അവകാശം നൽകിയത് സംവാദം നടക്കണമെന്നും അതുവഴി ഇ എ ജബ്ബാറും നിങ്ങൾ രണ്ടു പേരും അടക്കമുള്ള നാസ്തികർക്ക് സത്യം മനസ്സിലാക്കുന്നതിനും അത് സ്വീകരിക്കുന്നതിനും കഴിയണമെന്നുള്ള ഗുണകാംക്ഷ കൊണ്ട് മാത്രമാണ് ഇവയെല്ലാം തീരുമാനിക്കാൻ അതായത് സംവാദം നടക്കേണ്ട തീയതി സമയം എത്ര നേരം സ്ഥലം എത്ര പേർ സ്റ്റേജിൽ എത്ര പേർ സദസ്സിൽ സംവാദത്തിന്റെ രീതി വിഷയാവതരണങ്ങൾ ഖണ്ഡനങ്ങൾ ചോദ്യോത്തരങ്ങൾ ഇവയെല്ലാം തീരുമാനിക്കാൻ നിങ്ങൾക്ക് ഏകപക്ഷീയമായ അവകാശം നൽകിയത് സംവാദം നടക്കണം എന്നുള്ളത് കൊണ്ടാണ് അതേ പാരഗ്രാഫിൽ ഇങ്ങനെ നൽകിയത് ജനാധിപത്യപരമല്ല എന്നാണ് നിങ്ങളുടെ കുറിപ്പിൽ കാണുന്നത് കൃത്യല്ലേ ഇങ്ങനെ ഒരു ഒറ്റക്ക് തീരുമാനിക്കാൻ കഴിയില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് തീരുമാനിക്കുന്നത് ജനാധിപത്യപരമല്ല എന്ന് നമ്മൾ കുറിപ്പെഴുതിയിരുന്നു അക്ബർ സമ്മതിക്കുന്നു പിന്നെ സംവാദം സംഘടിപ്പിക്കുന്നവർക്ക് സ്ഥലവും തീയതിയും രീതിയുമെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം നൽകുന്നത് എങ്ങനെയാണ് ജനാധിപത്യപരമല്ലാതാകുന്നത് ഞങ്ങൾക്കൊന്നും എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല പക്ഷേ ചിന്തിക്കാൻ കഴിയുന്ന ആളുകൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവുന്നുണ്ട് സംവാദവുമായി ബന്ധപ്പെട്ട മുഴുവൻ അവകാശങ്ങളും അതിന്റെ സംഘാടകർക്കാണെന്ന് കരുതുന്നതിൽ എന്ത് ജനാധിപത്യ വിരുദ്ധതയാണുള്ളത് അത്തരം അവകാശങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നത് അതിൻ്റെ പേരിൽ സംവാദം മുടങ്ങരുത് എന്ന് കരുതുന്നത് കൊണ്ടാണ് അതേ പാരഗ്രാഫ് എങ്ങനെ അവസാനിപ്പിക്കുന്നത് സംവാദം നടക്കണമെന്നും അതുവഴി നിരവധി പേർക്ക് ഖുർആാനിൻ്റെ ദൈവികത ബോധ്യപ്പെടണമെന്നും നിത്യനരകത്തിൻ്റെ പാതയിൽ നിന്ന് നിങ്ങളടക്കം രക്ഷപ്പെടണമെന്നുമുള്ള ഉത്കടമായ ആഗ്രഹം മാത്രമാണ് സ്ഥലവും തീയതിയും രീതിയുമെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് ഏകപക്ഷീയമായി നൽകിയതിന് പിന്നിലെന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ് ആരാണ് അക്ബറെ നുണ പറയുന്നത് എന്തിനാണ് ഇങ്ങനെ നിങ്ങൾ നുണ പറയുന്നത് ഒരു പ്രോഗ്രാം സംഘടിക്കുന്നവർക്കാണ് അത് നട ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നവർക്കാണ് അത് നടക്കേണ്ട തീയതി സമയം രീതി എന്നിവ തീരുമാനിക്കാനുള്ള അവകാശമെന്ന് പറഞ്ഞാൽ അതിൽ പങ്കെടുക്കുന്ന എതിർ കക്ഷിയുടെ അഭിപ്രായങ്ങളൊന്നും പരിഗണിക്കേണ്ടതില്ലെന്ന് ഇല്ലെന്നാണ് അർത്ഥമെന്ന് ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് ആരാണ് അങ്ങനെ പറഞ്ഞത് നിങ്ങളോട് പലതവണ നിങ്ങൾ ഏഴിൻ്റെ നിർദ്ദേശങ്ങളും ആദ്യം വെച്ചു ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് ഏകപക്ഷീയമായി തീരുമാനിക്കാൻ പറയുമ്പോഴെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലുള്ള എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾ മുൻപോട്ട് വെച്ചിരുന്നോ എന്നിട്ട് ഈ കത്തിൽ വളരെ വിചിത്രമായ പുതിയ ആവശ്യം കൂടി അവരുന്നയിക്കുന്നു പാനലിനെ കൊണ്ടുവരാൻ ഞങ്ങളെ അനുവദിക്കുകയും ഇരിപ്പിടവും കടലാസും മറ്റ് സാമഗ്രികളും നൽകാൻ സംഘാടകർ സന്നദ്ധമാണെന്ന് അറിയിക്കുകയും ചെയ്തത് ഞങ്ങളെ പരിഹസിക്കാനാണെന്ന് മനസ്സിലായി അത് അത്രയെങ്കിലും മനസ്സിലായല്ലോ നല്ല കാര്യം പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ആ ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് മുസ്ലിങ്ങളോ നിരീശ്വരവാദികളോ അല്ലാത്ത പേർ ഇടങ്ങുന്ന പാനലിനെയാണ് ഞങ്ങൾ തീരുമാനിക്കുക നിങ്ങൾ കൂടി സമ്മതിച്ചതിന് ശേഷമേ ഞങ്ങൾ പാനലിൻ്റെ പേരുകൾ പരസ്യപ്പെടുത്തുകയുള്ളൂ പാനലിൻ്റെ പേര് പരസ്യപ്പെടുത്തണമെന്ന് ഒരു നിർബന്ധവുമില്ല അക്ബർ സായനെ ബോധ്യമുള്ള ആളുകളെ കൊണ്ടുവരാം കാരണം അങ്ങനെ ഒരു പാനലിൻ്റെ ആവശ്യം ഒരു ആശയ സംവാദത്തിനുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്നതാണ് സംഘാടകർ തീരുമാനമായിട്ട് പറഞ്ഞത് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട് ഞങ്ങൾ കൊണ്ടുവരുന്ന പാനലിന്റെ തീരുമാനം അംഗീകരിക്കുമെന്നും വെല്ലുവിളിച്ച കാര്യം അക്ബർ തെളിയിച്ചു എന്ന് പാനൽ വിധി പറഞ്ഞു കഴിഞ്ഞാൽ ആ വിധി താൻ സ്വീകരിക്കുമെന്നും ജബ്ബാർ മാസ്റ്റർ തന്നെ എഴുതിത്തരുകയോ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി പ്രഖ്യാപിക്കുകയോ വേണമെന്നും മാത്രമേയുള്ളൂ അത്തരം പോകുന്ന ഒരു ചെറിയ കണ്ടീഷനും കൂടിയുള്ളൂ പുതിയതായിട്ട് അപ്പോൾ വിഷയത്തിൽ തട്ടി തർക്കിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലാണ് ബാക്കിയൊക്കെ നിങ്ങളോട് തീരുമാനിച്ചോളാൻ പറഞ്ഞത് അതിൽ നമ്മൾ തർക്കിക്കും എന്ന അക്ബറിൻ്റെ ഉദ്ദേശം നടക്കാതെ വന്നപ്പോൾ പുതിയ പുതിയ ആവശ്യങ്ങളുമായിട്ട് അക്ബർ വന്നു അതിനൊക്കെ അപ്പുറത്തേക്ക് അതിവിചിത്രമായ പുതിയ ഒരു നിർദ്ദേശം കൂടി പാനലിന്റെ കാര്യത്തിൽ അക്ബർ മുന്നോട്ട് വെച്ചു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കേരളത്തിലുള്ള മുഴുവൻ ആളുകളോട് അക്ബർ പറഞ്ഞ ഈ ഈ ഒരു കണ്ടീഷൻ അംഗീകരിച്ചുകൊണ്ട് ഇതുപോലത്തെ ഒരു സംവാദത്തിന് മാർക്കിടാൻ തലക്ക് വെളിവുള്ള തലക്കകത്ത് ആൾ താമസമുള്ള ഏതെങ്കിലും മനുഷ്യർ വരും എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഇതിനെയും നമ്മൾ അവഗണിച്ചു ഇദ്ദേഹത്തിന്റെ ഈ പ്രകോപനത്തെയും നമ്മൾ അവഗണിച്ചപ്പോ ഈ തന്ത്രങ്ങളൊക്കെ പാളിയപ്പോഴാണ് എക്സ് മുസ്ലിം എന്ന പേര് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതൊരു തടസ്സവാദമായി ഉന്നയിച്ചുകൊണ്ട് സംഘാടകർക്കിടയിൽ അല്ലെങ്കിൽ യുക്തിവാദികൾക്കിടയിൽ ഭിന്നിപ്പുണ്ട് അവർ തമ്മിൽ പരസ്പരം പ്രശ്നമുണ്ട് യുക്തിവാദി സംഘം സംവാദത്തിൽ നിന്ന് പിന്മാറി എന്നൊക്കെയുള്ള കുപ്രചരണങ്ങളുമായി എം എം അക്ബർ രംഗത്ത് വന്നത് ആ പ്രതീക്ഷയും അക്ബറിന്റെ അസ്തമിച്ചു കേരള യുക്തിവാദി സംഘം ഈ സംവാദത്തിന്റെ സംഘാടന ചുമതല ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്നറിയിച്ചു ഒരു കാരണം പറഞ്ഞുകൊണ്ട് സംവാദത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അക്ബറിന്റെ ആ തന്ത്രവും പാളി യഥാർത്ഥത്തിൽ അക്ബർ ഇപ്പോ ശരിക്ക് കുരുങ്ങി കിടക്കുകയാണ് അങ്ങനെ കേരള യുക്തിവാദി സംഘം ഇത് ഏറ്റെടുത്തു വന്നപ്പോ പിന്നെ അക്ബറിന്റെ ആദ്യ സമയത്തുണ്ടായിരുന്ന ധാഷ്ട്യത്തിന്റെ സ്വഭാവമൊക്കെ മാറ്റിവെച്ച് വളരെ സൗമ്യമായി തന്ത്രപരമായി സംവാദഘടനയിലും സംവാദത്തിന്റെ രീതിയിലും ഒക്കെ മാറ്റം വരുത്തിക്കൊണ്ട് അക്ബർ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഒരു സംവാദ ഘടന സെറ്റ് ചെയ്തെടുക്കാൻ കഴിയുമോ എന്ന ശ്രമമാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി സംവാദത്തിന്റെ സമയക്രമത്തിൽ വിഷയാവതരണം അരമണിക്കൂർ മതിയെന്ന് പറയുന്നതിൽ വിഷയാവതരണം ജബ്ബാറുമാഷ് ആദ്യം നടത്തരുത് എന്ന് എം എം അക്ബർ ആഗ്രഹിക്കുന്നതിന്റെയൊക്കെ കാരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ജബ്ബാർ മാഷ പോലെയുള്ള ഒരു ഇസ്ലാം വിമർശകനെ സംബന്ധിച്ച് മുസ്ലിം സമൂഹത്തിനിടയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് കേൾക്കാനോ ചിന്തിക്കാനോ വിശ്വാസികളെ അനുവദിക്കാത്ത തരത്തിലാണ് ഇത്തരം ആളുകളെ കുറിച്ച് വിശ്വാസികൾക്കിടയിൽ ഈ മതപ്രചാരകർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇമേജ് എം എം അക്ബർ തന്നെ അദ്ദേഹത്തിന്റെ കുറിപ്പുകളിൽ സൂചിപ്പിച്ചതുപോലെ പ്രവാചകനെ തെറിവിളിക്കുന്നവരാണ് അവർ നുണ പറയുന്നവരാണ് അവർ പിന്നെ ഫാസിസ്റ്റ് ശക്തികളുടെ കുഴലൂത്തുകാരാണ് അവർ മൊസാദിന്റെ ഏജന്റുമാരാണ് സംഘപരിവാറിൻ്റെ ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ആ വിശ്വാസികൾക്കിടയിൽ മതവിമർശനം നടത്തുന്ന ആളുകളോട് വെറുപ്പ് ഉൽപ്പാദിപ്പിച്ചു വച്ച് അവരുടെ വാക്കുകളൊന്നും വിശ്വാസികളുടെ കാതിലെത്താതെ സംരക്ഷിച്ചു പോന്നിരുന്നതാണ് ഇസ്ലാമിക സമൂഹം ഇങ്ങനെ ഒരു സംവാദം നടക്കുന്ന സമയം വരുമ്പോൾ ലോകത്തുള്ള മുഴുവൻ മലയാളികളും മുഴുവൻ വിശ്വാസികളും ജബ്ബാർ മാഷിയുടെ സംസാരം കേൾക്കാൻ ഈ സംവാദം കാരണമാകുമെന്ന ഭയം ആ തിരിച്ചറിവ് എം എം അക്ബറിന് ഉണ്ടായത് വൈകിയാണ് അതുകൊണ്ടാണ് ജബ്ബാർ മാഷെ ആദ്യം വിഷയം അവതരിപ്പിക്കരുത് എന്ന ഷാഠ്യവും വിഷയവതരണത്തിന് അരമണിക്കൂർ മതി എന്ന ഷാഠ്യവും എം എം അക്ബർ പിടിക്കുന്നത് ഇനി മറ്റൊരു കാര്യം എം എം അക്ബർ തർക്കം ഉണ്ടാവാൻ വേണ്ടി ആവർത്തിച്ചാവർത്തിച്ച് പറയുന്ന ഒരു വിഷയമുണ്ടല്ലോ ആറാം നൂറ്റാണ്ടിൽ അറബികൾക്കറിയാത്ത എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് തെളിയിച്ചാൽ വിശ്വാസികളും അക്ബറും മനസ്സിലാക്കേണ്ട കാര്യം ഇത് എം എം അക്ബറും ജബ്ബാർ മാഷും മാത്രം തമ്മിൽ നടക്കുന്ന ഒരു സംവാദമായിട്ടല്ല ഇത് പരിണമിക്കുന്നത് ഖുർആാനും ഖുർആനിന്റെ പ്രചാരകരും ഇസ്ലാമിസ്റ്റുകളും ഉന്നയിക്കുന്ന അവകാശവാദങ്ങളും യാഥാർത്ഥ്യവും തമ്മിൽ മാറ്റുരക്കുകയാണ് അവിടെ ജബ്ബാർ മാഷെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു വിഷയം എന്തെങ്കിലും ഒരെണ്ണം തെളിയിച്ചു കൊടുക്കാൻ അക്ബറിന് കഴിയുമെങ്കിൽ അത് മതിയായിരിക്കും പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വിശ്വാസികൾ മനസ്സിലാക്കേണ്ട കാര്യം എം എം അക്ബർ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എം എം അക്ബർ രഹസ്യമായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അങ്ങനെയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഇന്ന് വരെ ആരും പറയാത്ത ഒരു പുതിയ കാര്യം പൊക്കിയെടുത്തുകൊണ്ട് എം 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 അക്ബർ വന്നിട്ട് അത് ഖുർആാനിലുണ്ട് അല്ലെങ്കിൽ അത് ശാസ്ത്രം പിന്നീട് കണ്ടെത്തിയത് ശരിയാണ് എന്ന് സമർത്ഥിക്കാൻ എം എം അക്ബർ സാധിച്ചു എന്ന് വെക്കുക ഇതൊരു വാദത്തിന് വേണ്ടിയിട്ട് പറയാനട്ടോ അല്ലാതെ ഇതും പൊക്കിപ്പിടിച്ച് നാളെ വരേണ്ടതില്ല അതുകൊണ്ട് ഖുർആാൻ ദൈവികമാവോ ഖുർആൻ ശാസ്ത്രീയമാണ് എന്ന് പറയാൻ വേണ്ടി നിങ്ങൾ ഇത്രയും കാലം പതിറ്റാണ്ടുകളായി ലോകത്താകെയുള്ള ഇസ്ലാമിസ്റ്റുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന കള്ളക്കഥകൾ നുണക്കഥകൾ അതൊക്കെ വിശ്വാസികളുടെ മുമ്പിൽ തുറന്നുകാട്ടപ്പെടും എന്ന ഭയമില്ലേ നിങ്ങൾക്ക് ഖുർആൻ ശാസ്ത്രീയമാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു കാര്യം ശാസ്ത്രീയമായി തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ ഖുർആാൻ ദൈവികമല്ല എന്ന് സമർത്ഥിക്കപ്പെടില്ലേ എന്തുകൊണ്ടാണ് എം എം അക്ബർ സംവാദ വേദിയിൽ എത്തുന്നതിന് മുൻപ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിലേറ്റവും പ്രധാനം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ജബ്ബാർ മാഷിയുടെ സംസാരവും ശബ്ദവും അദ്ദേഹത്തിന്റെ ആശയവും കേൾക്കാൻ കൂട്ടാക്കാതിരുന്ന വിശ്വാസികളൊന്നടങ്കം ഈ സംവാദത്തിന്റെ കാരണമായിക്കൊണ്ട് ജബ്ബാർ മാഷിയുടെ വാദങ്ങൾ കേൾക്കാൻ കാരണമാകും അത് ഇസ്ലാമിനുണ്ടാക്കുന്ന ഡാമേജ് എത്രമാത്രം വലുതായിരിക്കുമെന്ന് നമുക്ക് ജനുവരി ഒമ്പതിനു ശേഷം കണ്ടറിയാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എം എം അക്ബർ ഇനിയെങ്കിലും അഭ്യാസങ്ങളൊക്കെ അവസാനിപ്പിച്ച് സംവാദത്തിന് വരണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ നിർത്തുന്നു